വാക്കിംഗ് ക്ലീനർ ആണ്. നമുക്ക് എല്ലാവർക്കും വീട്ടിൽ ആവശ്യമുള്ള ഒരു ഐറ്റമാണ് വാക്കിംഗ് ക്ലീനർ. അപ്പൊ ഒരു വാക്കിംഗ് ക്ലീനർ സിമ്പിൾ ആയിട്ട് എങ്ങനെ വീട്ടിൽ ഉണ്ടാക്കാം എന്നുള്ളത് നോക്കാം. ഏതൊരു പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്യുമ്പോഴും അതിന്റെ ഡിസൈൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ നമ്മൾ വാക്കിംഗ് ക്ലീനർ നമ്മൾ ഉണ്ടാക്കുന്നതിന്റെ ഒരു സിമ്പിൾ ഡ്രോയിങ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് അപ്പൊ നമ്മുടെ വാക്കിംഗ് ക്ലീനറിന്റെ സിമ്പിൾ സർക്യൂട്ട് ഡയഗ്രാം. അതിന് വേണ്ട പാർട്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് നമുക്കൊരു ഡി സി മോട്ടർ വേണം, പിന്നെ നമുക്കൊരു ക്ലോസ്ഡ് ചേംബർ ആയിട്ടുള്ള ഒരു ഐറ്റം, അതായത് നമുക്കിപ്പോൾ ഒരു ബോട്ടിലാവാം, യൂസ്ഡ് ബോട്ടിലാവാം, അങ്ങനത്തെ ഐറ്റമാണ് നമുക്ക് ഈ ക്ലോസ്ഡ് ചേംബറിന് വേണ്ടത്. അപ്പം അതിൻ്റെ അകത്ത് നമ്മൾ പിന്നെ നമ്മളൊരു ഫിൽട്ടർ യൂസ് ചെയ്യുന്നുണ്ട്. ഫിൽട്ടറിൻ്റെ ഒരു ഏരിയയിലാണ്, അപ്പോൾ ആ ഒരു ക്ലോസ്ഡ് ചേംബർ എന്നായിട്ട് പറഞ്ഞിരിക്കുന്ന ഒരു ബോട്ടിലാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഏരിയയിലാണ് നമ്മൾ ഡസ്റ്റ് കളക്ഷൻ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിൻ്റെ മൗത്ത് ഏരിയയിൽ നമ്മൾ നേരെ ഒരു നോസിൽ കണക്ട് ചെയ്തിട്ട് നമ്മൾ ഡസ്റ്റ് നേരെ കളക്ട് ചെയ്യുന്നത്. അപ്പം ഇതാണ് നമ്മളുടെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സർക്യൂട്ട് ഡയഗ്രാം. അപ്പൊ ഇനി നമുക്ക് ഇത് വെച്ചിട്ട് നമ്മുടെ വർക്കിലോട്ട് പോവാം. നമ്മളപ്പോ ഇത് വാക്കിംഗ് ക്ലീനർ ഉണ്ടാക്കാനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് ഒരു പോർട്ടബിൾ ജ്യൂസറാണ്. നമുക്ക് ഈ ജ്യൂസറിന് പകരമായിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ള രീതിയിൽ ഒരു സാധാരണ പ്ലാസ്റ്റിക് ബോട്ടിൽ എടുക്കാം. ഈ ബോട്ടിൽ എടുക്കുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് ഒരു ഡി സി മോട്ടർ നമുക്ക് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഡി സി മോട്ടർ കൊടുക്കുമ്പോൾ നമുക്ക് ആ ഒരു മോട്ടറിൻ്റെ ഒരു പ്ലാസ്റ്റിക് ബോട്ടിലാണെങ്കിൽ മോട്ടറും ഒരു ബാറ്ററി സോഴ്സ് നമുക്ക് കൊടുക്കേണ്ടി വരും. ഇതാവുമ്പോൾ നമുക്ക് ഇത് വർക്കിംഗ് കണ്ടീഷനാണ് നിങ്ങൾക്ക് നോക്കിക്കാനെ കാണാൻ പറ്റും. അതുപോലെ തന്നെ ഇത് നമുക്ക് മൊബൈൽ ചാർജറിൻ്റെ ഒരു ചാർജറോട് ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, പിന്നെ ഇതിനകത്ത് തന്നെയാണ് നമ്മൾ ഒരു ഫിൽട്ടർ, പിന്നെ അതുപോലെ തന്നെ ഇവിടെയാണ് നമുക്കൊരു മൗത്ത് പീസ് വരുന്നത്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ വേറെ ഇതിരിക്കുന്ന ഒരു സിസ്റ്റം ഫിറ്റിങ്ങിൻ്റെ ഒരു കംപ്ലൈൻ്റ് ആയിട്ടുള്ള ഒരു സിസ്റ്റം ഫിറ്റിങ്ങിൻ്റെ ഇൻലെറ്റ് ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ഒരു ചെറിയ പോർഷൻ നമ്മൾ കട്ട് ചെയ്തെടുക്കും, പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഫിൽട്ടർ ആയിട്ട് നേരെ ഒരു നെറ്റ് നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ട്, ഒരു ചെറിയൊരു പീസ്. പിന്നെ നമ്മൾ ഇതുപോലെ മോട്ടറിന് നമ്മൾ ഫാനിന് വേണ്ടി ഒരു സ്റ്റീൽ പ്ലേറ്റ് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി ചേർന്നിട്ട് നമുക്ക് കട്ട് ചെയ്ത് നമുക്ക് ഒരു ഫിൽട്ടർ വാക്കിംഗ് ക്ലീനറിന് വേണ്ട രീതിയിലേക്ക് മാറ്റും. ഫിൽട്ടർ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ എടുത്തിരിക്കുന്ന നെറ്റിനെ ഒരു സർക്കിൾ ഫോമിൽ നമ്മൾ കട്ട് ചെയ്തെടുത്തു. ആ കട്ട് ചെയ്തെടുത്തതിനെ നമ്മൾ പിന്നീട് ഒരു ഗ്ലൂഗൺ ഉപയോഗിച്ചിട്ട് നമ്മളൊരു സർക്കിൾ ഫോമിൽ നമ്മൾ ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന ഒരു കാർഡ്ബോർഡിൻ്റെ ഇതിലേക്ക് നമ്മൾ നേരെ പേസ്റ്റ് ചെയ്ത് വെക്കുമായിരുന്നു. നിങ്ങൾക്ക് നോക്കിയപ്പോൾ കാണാൻ പറ്റും. അടുത്തതായിട്ട് നമ്മൾ ഡസ്റ്റ് കളക്ട് ചെയ്യാനായിട്ടുള്ള മൗത്തിന് വേണ്ടി നമ്മൾ ത്രെഡ് കട്ട് ചെയ്തെടുക്കുമായിരുന്നു സിസ്റ്റം ഫിറ്റിങ്ങിൻ്റെ ഇൻലെറ്റിൻ്റെ. അത് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇനി നേരെ നമ്മൾ നെക്സ്റ്റ് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് നമ്മുടെ ഫാനാണ്. ഫാൻ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഇതിൻ്റെ അകത്ത് കൊള്ളുന്ന രീതിയിലുള്ള ഫാനായിരിക്കണം ഇപ്പോൾ ഇതിൻ്റെ അകത്ത്. അപ്പോൾ ഞാൻ അതിനനുസരിച്ച് ഞാൻ നേരെ ഒരു റൗണ്ട് എടുത്തിട്ട് നമ്മളിപ്പോൾ ഇൻസുലേഷൻ ടേപ്പ് വെച്ചിട്ട് ഇതിനകത്ത് പോകുന്ന രീതിയിലുള്ള റൗണ്ട് നമ്മൾ ഡയമീറ്റർ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ ഇനി ഇത് കട്ട് ചെയ്ത് മൊബൈൽ മാറ്റും. ക്യാപ്പിന് ഹോളിടാനായിട്ട് സിസ്റ്റം ഫിറ്റിങ്ങിനെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ത്രെഡ് നേരെ വെച്ചിട്ട് നമ്മൾ നേരെ ഒരു റൗണ്ടിൽ മാർക്ക് ചെയ്തു. പിന്നെ അതിനുശേഷം ആ മാർക്ക് ചെയ്ത പോർഷൻ നമ്മളൊരു ഡ്രിൽ ഉപയോഗിച്ചിട്ട് നമ്മൾ കട്ട് ചെയ്ത് മാറ്റുമായിരുന്നു. അങ്ങനെ നമ്മൾ ക്യാപ്പിന് ഹോളിട്ടെടുത്തു. പിന്നെ അതിനുശേഷം നമ്മൾ ആ ഒരു ത്രെഡ് വെച്ചിട്ട് നേരെ കണക്ട് ചെയ്തിട്ട് രണ്ട് സൈഡിലും നെറ്റിട്ട് ടൈറ്റ് ചെയ്യുമായിരുന്നു നമ്മൾ. നോസൽ ക്യാപ്പ് റെഡി ആയിട്ടുണ്ട്, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കളക്ടിങ് ചേംബറിലോട്ട് നമ്മുടെ ഫിൽട്ടർ വെക്കണം. അങ്ങനെ ഫൈനലി നമ്മളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. നേരെ നോക്കിയാൽ കാണാൻ പറ്റും, ഇപ്പം ഇതിനകത്ത് നോക്കി ലീഫ് നമ്മൾ നേരെ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇത് നല്ല വർക്കിംഗ് കണ്ടീഷനാണ്, ഞാനിപ്പോൾ കാണിച്ചു തരാം. ഓക്കെ, ഇത് വർക്കിംഗ് കണ്ടീഷനാണ്. പിന്നെ ഇതിനകത്ത് നമ്മൾ നേരെ കണക്ട് ചെയ്യുമ്പോൾ എയർ പുറത്തുനിന്ന് അകത്തോട്ടാണ് വലിക്കുന്നത്. അപ്പോൾ വലിക്കുമ്പോൾ ആ എയർ പോകാൻ വേണ്ടി നമ്മൾ ഇവിടെ ഒരു ഹോൾസ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ അകത്ത് നമ്മൾ നേരത്തെ ഒരു ഫിൽട്ടർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, പക്ഷേ അത് അത്രത്തോളം സക്സസ് ആയില്ല. പിന്നെ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ മുകളിൽ നമ്മളൊരു ഫിൽട്ടർ അറേഞ്ച്മെൻറ്റ് സെറ്റ് ചെയ്തു ഇതിൻ്റെ മുകളിൽ വെക്കുന്ന രീതിയിൽ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്തായിരിക്കും നമുക്ക് ഡസ്റ്റ് കാര്യങ്ങളൊക്കെ വന്ന് കളക്ട് ആകുന്നത്. പിന്നെ വേറെ നമ്മൾ നേരെ മൗത്തിൽ നേരെ നോക്കി ഇതുപോലെ നമ്മൾ കണക്ട് ചെയ്തു. അപ്പോൾ നമുക്ക് ഫുൾ എയർ ടൈറ്റ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞിട്ട് നേരെ നമ്മുടെ മിക്സർ ഹോസ് ആണ് കേട്ടോ ഇത്. നമ്മുടെ മിക്സർ ഹോസ് കറക്റ്റായിട്ട് നേരെ ഇതിനകത്ത് നമ്മൾ കണക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതാണ് നമ്മുടെ നോസലായിട്ട് നമ്മൾ കളക്ട് ചെയ്യുന്നത്. അപ്പം നമുക്കിനി ഇതിൻ്റെ വർക്കിങ്ങിലേക്ക് നമുക്ക് പോവാം.
പെർഫെക്റ്റ് കണ്ടീഷനിലാണ്. അപ്പോൾ നമ്മളിപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ എടുത്തേക്കുന്ന പേസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം. നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, ഇത്രയും നമ്മൾ, ഞാനത് വീണ്ടും നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടതാണ്, ഇത്രയും നമ്മൾ ഇതിനകത്ത് വന്നു. അപ്പോൾ ഇത് നമ്മൾ നേരെ ഈ ഡെസ്റ്റ് ഇതിൻ്റെ ഈ ഒരു ഫിൽറ്ററിൻ്റെ ഇവിടെ വന്ന് കിടക്കും. ഒരു കാരണവശാലും ഇതിൻ്റെ അകത്തോട്ട് പോവുകയോ ഒന്നും പറ്റത്തില്ല. ഓക്കെ, നിങ്ങൾക്ക് നോക്കി തന്നെ ഇപ്പോൾ അതിനകത്ത് കാണാൻ പറ്റും. ഓക്കെ, ഇതാണ് അപ്പോൾ നമ്മുടെ വാക്വം ക്ലീനർ. അപ്പൊ എങ്ങനെയുണ്ട് നമ്മുടെ വാക്വം ക്ലീനർ? എന്തായാലും എനിക്ക് ഒരുപാട് ഇഷ്ടമായി. അതുപോലെ തന്നെ സാദ്, റംഷി, ഇവർ രണ്ടുപേരുമാണ് നമ്മുടെ വീഡിയോ എടുത്തത്. അവർക്കും ഒരുപാട് ഇഷ്ടമായിട്ടുണ്ട്. അപ്പൊ നിങ്ങളും ഇതുപോലെ ഒരു ഇതിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നിങ്ങളും ചെയ്തു നോക്കാം, നല്ല എളുപ്പമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.